നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് വീടുകൾക്കുള്ളിലാണ്. ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ, മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മക്കൾ. കഴിഞ്ഞ ദിവസം പാലായിൽ മൂന്ന് പെൺമക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു അച്ഛനെക്കുറിച്ചും കേട്ടു. വീടിനുള്ളിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ കൊലപാതകമാണ് തിരുവനന്തപുരം തിരുവല്ലത്തേത്. തിരുവല്ല സ്വദേശി രാജിനെ കൊന്നു കുഴിച്ചു മൂടിയത് സ്വന്തം സഹോദരനാണ്. 10 ദിവസം മുൻപ് നടന്ന കൊലപാതകം പുറംലോകമറിഞ്ഞത് അമ്മയ്ക്ക് തോന്നിയ സംശയത്തെ തുടർന്നാണ്. ഈ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കൊലക്കളങ്ങളാകുന്ന വീടുകൾ. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന്, ഈ കൊലപാതകം നടന്ന തിരുവല്ലത്ത് നിന്ന് വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, 10 ദിവസം മുൻപാണ് രാജിനെ സഹോദരൻ കൊന്നു കുഴിച്ചു മൂടിയത്. ഇരുവരും തമ്മിൽ വർഷങ്ങളായി ചില പ്രശ്നങ്ങളും നാളുകളായി വാക്കുതർക്കവും കലഹങ്ങളും എല്ലാം വീടിനുള്ളിൽ വെച്ച് നടക്കാറുണ്ട്. എന്താണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ച കാരണം? ഒട്ടോം വലിയ നിഷ്ഠൂരമായ ഒരു സംഭവം തന്നെയാണ് തിരുവല്ലത്ത് നടന്നിരിക്കുന്നത്. തിരുവല്ല വണ്ടിത്തടത്താണ് ഈ സംഭവം. രാജെന്ന 37-കാരനാണ് കൊല്ലപ്പെട്ടത്. രാജിൻ്റെ സഹോദരൻ ബിനു ആണ് കൊല നടത്തിയത്. ബിനു മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. വർഷങ്ങളായി തന്നെ ഇരുവരും തമ്മിൽ വലിയ തർക്കം നിലനിന്നിരുന്നു. കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഇവർ കഴിഞ്ഞിരുന്ന ഇവരുടെ വീടാണ്. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള ഒരു പശ്ചാത്തലമാണ്. അമ്മ മാത്രമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്, രണ്ട് സഹോദരിമാരുള്ളത്. രണ്ടുപേരെയും നേരത്തെ തന്നെ വിവാഹം ചെയ്ത് മറ്റു വീടുകളിലേക്ക് അവർ പോയിരുന്നു. ഈ അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഇവരുടെ തർക്കത്തിൽ ബന്ധുക്കളാരും തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നാട്ടുകാരോ ബന്ധുക്കളോ ഒന്നും തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമ്മ മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പകൽ സമയങ്ങളിൽ ഇവിടെ വരികയും രാത്രി ഈ ബന്ധു വീട്ടിലേക്ക് പോവുകയും ചെയ്യും. 10 ദിവസമായി രാജിനെ കാണാത്ത സാഹചര്യമുണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്, ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി എന്നതായിരുന്നു ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ ഈ ഓണാവധിയുടെ സമയത്തൊന്നും അമ്മയെ കാണാനെത്തിയില്ല. മാത്രവുമല്ല, ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ കരാറെടുത്തിട്ടുള്ള ആളിൽ നിന്ന് ബോണസ് വാങ്ങുകയും ചെയ്തില്ല. ഈ തുക കൈപ്പറ്റി ഇരുന്നുമില്ല. ബിനു 2 വർഷം മുൻപ് വീടിനോട് ചേർന്ന് എടുത്തിരുന്ന കുഴി ഈ 10 ദിവസമായി മൂടിയ നിലയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത്. നമ്മളിപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ കുഴി കെട്ടിമറച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ നടപടിയാണ്, ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ മൃതദേഹമുള്ള കുഴി കെട്ടിമറച്ചിരിക്കുകയാണ്. പരാതി, ഇവരുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് മൃതദേഹമുള്ള വിവരം മനസ്സിലായത്. കൊലപാതക വിവരം ബിനു സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ഇദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യമുണ്ട്. നേരത്തെ തന്നെ ചികിത്സ തേടിയിട്ടുള്ള ആളാണ്. ഇതിൻ്റെ തുടർ നിയമ നടപടികൾ, അതേക്കുറിച്ചൊക്കെയും ഇനി പോലീസ് കൂടുതൽ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ ഈ കൊലപാതകത്തിന് എന്ന കാര്യം വ്യക്തമല്ല. അത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും വ്യക്തമാകുക. മർദ്ദനത്തിൽ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന നിരന്തരം ഈ സംഘട്ടനം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ബന്ധുക്കൾ അതുതന്നെയാണ് ഈ പറയുന്നതും. ബിനു നേരത്തെ വിവാഹിതനാണ്, ഒരു കുട്ടിയുടെ അച്ഛനുമാണ്. പക്ഷേ ഈ ഭാര്യയെ നിരന്തരം മർദ്ദിക്കുന്നത് മൂലം അവർ അവരുടെ വീട്ടിലേക്ക് പോയി. തുടർന്ന് ഈ ബിനു വീടിന് പുറത്തേക്ക്, അതായത് ഈ പരിസരത്ത് മാത്രം ചുറ്റിക്കറങ്ങുന്ന രീതിയാണ്, പുറത്തേക്ക് പോകില്ല. ഈ സമീപത്തെ ജംഗ്ഷനിലേക്കോ മറ്റാളുകളുമായോ അങ്ങനെ ഒരു സഹകരണമില്ല. മുഴുവൻ സമയവും വീടുമായി ചുറ്റിപ്പറ്റി തന്നെയാണ് നിൽക്കുന്നത്. രാജാകട്ടെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. മാത്രവുമല്ല, സഹോദരനോട് ജോലിക്ക് പോകണം എന്ന കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇങ്ങനെ ജോലിക്ക് പോകാൻ പറയുമ്പോൾ പ്രകോപിതനാകുകയും ഇവർ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. കിടക്കുന്ന മുറിയുടെ പേരിൽ പോലും തർക്കമുണ്ടായിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ തൊട്ടടുത്ത പറമ്പിലേക്കാണ് പോകുന്നത്. ഇവരുടെ വസ്തുവല്ല, ഈ വീടിന് മുന്നിലുള്ള ഒരു വസ്തുവാണ്. ഇവിടെ നമുക്ക് കാണാം വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഈ കുഴി എടുത്തതും ബിനു ആണെന്നാണ് പറയുന്നത്, അവരുടെ വസ്തുവല്ല. പക്ഷേ ബിനു ഇങ്ങനെ വീടിനോട് ചേർന്ന് പലയിടങ്ങളിലായി ഈ കുഴി എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ ഈ 10 ദിവസമായിട്ടും കൊലപാതകം നടന്നിട്ടും ആ വിവരം പുറത്തു വന്നിരുന്നില്ല. അമ്മയ്ക്ക് തോന്നിയ സംശയമാണ്. ഈ കുഴി മൂടിയതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടാവുകയും ബന്ധുവിനോട് ഇക്കാര്യം പറയുകയും ബന്ധുക്കൾ അവരോട് പോലീസിനെ ഈ വിവരം അറിയിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല പോലീസിനെ ഈ വിവരം അറിയിച്ചത്. രാവിലെ തന്നെ ഫോർട്ട് AC നേതൃത്വത്തിലുള്ള സംഘം, ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട് ഇവിടെ. മറ്റ് തിരുവല്ലം സ്റ്റേഷന് പുറമെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ
ഫോർട്ടിന് പുറമെ തമ്പാനി സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അറിയേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഈ രാജിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെയാണോ മൃതദേഹം കിടക്കുന്നത്? അവിടെ നിന്ന് അത് പുറത്തെടുക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണോ ഈ മൃതദേഹം ഇവിടെ ഈ വീടിന് സമീപത്ത് തന്നെ കുഴിച്ചിട്ട വിവരം പോലീസിന് വ്യക്തമായത്? ടോം, ഇന്ന് തന്നെ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടി ഉണ്ടാകും. രാവിലെ തന്നെ പോലീസ് ഇവിടെ എത്തുകയും ഇവിടെ സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രതിയല്ല കുറ്റസമ്മതം നടത്തിയത്, മറിച്ച് അമ്മയുടെ പരാതിയിൽ പോലീസ് ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയുമായിരുന്നു. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റം ചെയ്തു എന്ന കാര്യം സമ്മതിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഈ മൊഴി കൂടുതൽ വിശദമായി ശേഖരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഈ മൊഴിയുമായി ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും കൊലപാതകം ആണ്, കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന ഒരു നിഗമനത്തിൽ കൂടി എത്തിയിട്ടുണ്ട്. കാരണം ഇവർ തന്നെ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന സംഘടനത്തിൽ ഏറ്റുമുട്ടുന്ന നിലയുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഇളയ സഹോദരൻ, അതായത് രാജ്, വീട്ടിലേക്ക് വരാറില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു സഹോദരനുമായി വഴക്കിടേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടേക്ക് വരാറില്ലായിരുന്നു. രാജിനെ സംബന്ധിച്ച് അദ്ദേഹം മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്. ഈ കൊലപാതകം നടന്ന ദിവസവും അദ്ദേഹത്തെ മദ്യപിച്ച നിലയിൽ കണ്ട ആളുകളുണ്ട്. അതിന് മുൻപുള്ള ദിവസങ്ങളിലും അദ്ദേഹം മദ്യപിക്കുന്ന ശീലമുണ്ട്. അദ്ദേഹമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി, ജോലിക്ക് പോകുന്നയാൾ. അതേസമയം ബിനു മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്, വീടിന് പുറത്തേക്ക് ഇറങ്ങാറില്ല. ഈ മദ്യപിച്ച് വരുന്ന ആളും മാനസികാസ്വാസ്ഥ്യമുള്ള ആളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും കയ്യാങ്കളിയിലേക്ക് പോകുന്ന നിലയാണ്. അമ്മ ഇവർക്കൊപ്പമായിരുന്നില്ല. ബേബി എന്നാണ് അമ്മയുടെ പേര്. അമ്മ മറ്റ് അടുത്തു തന്നെയുള്ള ബന്ധു വീടുകളിലേക്ക് മാറുകയാണ് പതിവ്. ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ. ഈ അമ്മയ്ക്ക് തോന്നിയ സംശയമാണ് മകന്റെ, രാജിന്റെ കൊലപാതക വിവരം പുറത്തറിയാൻ കാരണമായത്. ഈ അമ്മയുടെയും അതോടൊപ്പം ഈ കൊല്ലപ്പെട്ട രാജിന്റെയും കൊല നടത്തിയ ബിനുവിന്റെയും സഹോദരങ്ങളുടെയും പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്, ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കേട്ട ശേഷം തിരികെ എത്താം. 10 ദിവസമായി ആ അമ്മ എൻ്റെ വീട്ടിലാണ് നിൽക്കണേ. അപ്പോഴേ മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു. ഒരു കുഴി കിടക്കുന്നു, ആ കുഴി ഇന്നലെ 2 വർഷമായി ആ കുഴി എടുത്തിട്ടിട്ട് 2 വർഷം കൊണ്ട് മൂടാതെ കിടന്ന കുഴി ഇപ്പം മൂടിയിരിക്കുന്നു എന്ന് മോൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പോലീസ് സ്റ്റേഷൻ എന്ന് പറ കുഴി എടുത്തിട്ടെങ്കിൽ അവിടെ സംഭവം ഇതാണ്, ഇല്ല ആൾക്കാർ പറഞ്ഞു ടൂറ് പണിക്ക് പോയിരിക്കണമെന്ന്, ഇല്ല 2 ദിവസം കൂടെ കഴിയട്ടെ. ഇന്ന് അവസാനമായിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ചെന്ന് പറയാൻ പറഞ്ഞു. കുഴി സംശയമാണ്, ഉടനെ തന്നെ തിരുവല്ല സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. പോലീസ് വന്ന് കുഴി തോണ്ടിയപ്പം മൃതദേഹം അതിനകത്തുണ്ട്. സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ പയ്യനുണ്ടായിരുന്നു, ശനിയാഴ്ചയും ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് വെച്ച് എങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റിംഗ് നടന്നിരിക്കുന്നു, വീടെല്ലാം അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. അവിടെ അടി നല്ലതുപോലെ നടന്നു. മദ്യപിക്കുമ്പോൾ ഈ അവർ അനിയന്മാർ തമ്മിൽ അടി കൂടാറുണ്ട്, അത് സാധാരണയാണ്. മദ്യപിച്ചുകൊണ്ട് അനിയൻ വന്ന് പറയും ജോലിക്ക് പോടാ വീട്ടിൽ കയറി ഇരിക്കാതെ എന്ന് പറയും. ജോലി എന്ന് പറഞ്ഞ ഉടനെ അവന് ഭ്രാന്ത് വരും. ഇളയ മിക്കവരും വീട്ടിൽ വരില്ല, മൂത്തവൻ തന്നെ ഭരണമൊക്കെ. അന്ന് വന്ന് ഡോറൊക്കെ അടിച്ച് പൊട്ടിച്ച് പിന്നെ എന്തോ സംഭവം ഉണ്ടായി, അന്ന് തന്നെ കാണാതായി. വിനോദിനോട് തന്നെയാണ് ഈ അമ്മ, കൊല്ലപ്പെട്ട രാജിൻ്റെ അമ്മ പ്രതികരിച്ചത്. ഈ അമ്മയ്ക്ക് തോന്നിയൊരു സംശയമാണ് ഈ ഒരു കൊലപാതക വിവരം പുറത്തറിയാൻ കാരണമായത്. മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ സമീപത്ത് നാട്ടുകാരും മറ്റ് ബന്ധുക്കളും ഉണ്ട്, അവരുടെ എന്തെങ്കിലും പ്രതികരണം ലഭ്യമാണോ? എന്തുകൊണ്ടായിരിക്കാം ഈ കൊല, അരും കൊല നടന്നത് തുടങ്ങിയ വിവരങ്ങൾ ആരെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ടോ? ടോം, നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യം അത് അമ്മയല്ല. അമ്മയുടെ പ്രതികരണം മറ്റൊന്നാണ്. അത് അമ്മയല്ല ഇപ്പോൾ സംസാരിച്ചയാൾ, അത് ഇവരുടെ തന്നെ ബന്ധുവാണ്. ഈ ബന്ധുവിൻ്റെ വീട്ടിലാണ് അമ്മ നിൽക്കുന്നത്. അമ്മയുടെയും സഹോദരിമാരുടെയും പ്രതികരണം വേറെയുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഇവിടെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകാനുള്ള നടപടികൾ. മൃതദേഹം പുറത്തെടുക്കുക എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസ് രാവിലെ തന്നെ, തിരുവല്ലം പോലീസാണ് ആദ്യം ഈ സ്ഥലത്തെത്തുന്നത്. അതിനുശേഷം അവരിവിടെ പരിശോധന നടത്തുകയും മൃതദേഹം ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നത്.
തുടർന്ന് നടപടികളിലേക്ക് പോവുകയായിരുന്നു. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ മറ്റ് കൂടുതൽ ദുരൂഹതകൾ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നില്ല. കാരണം ഇവർ തമ്മിൽ തന്നെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റാരുടെയെങ്കിലും പങ്കോ അല്ലെങ്കിൽ ഒരു ദുരൂഹമായ കൊലപാതകം എന്നുള്ള നിലയ്ക്കോ അല്ല, ഈ വീടിനടുത്ത് തന്നെ, അതായത് വീടിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്ന്, മുറ്റത്തിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്താണ് ഈ മൃതദേഹം മൂടിയ, കുഴിയിൽ മൂടിയ നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ 2 വർഷം മുൻപെടുത്ത കുഴിയാണ്, ആ കുഴിയിൽ തന്നെ മൂടുകയായിരുന്നു. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്, മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഇവരുടെ സംഘട്ടനത്തെ സംബന്ധിച്ച് അമ്മയും ബന്ധുവും സഹോദരിമാരും കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കായികമായ ഏറ്റുമുട്ടലാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. മൂത്ത മകൻ്റെ ചികിത്സ, അതായത് ബിനുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യവും ഈ അമ്മ പറയുന്നുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്, അതുകൊണ്ട് തന്നെ തങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മകൻ്റെ ചികിത്സയ്ക്ക് ഒരു സഹായം ലഭിച്ചിരുന്നില്ല, കൃത്യമായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനോ ചികിത്സ നടത്തുന്നതിനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിക്കുന്ന, മാനസികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത കൂടുതൽ വഷളാകുന്ന ഒരു നിലയിലേക്ക് പോയി. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് വർത്തമാനത്തിലേക്ക് പോയാലും അത് ഒടുവിൽ സംഘട്ടനത്തിൽ കലാശിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ. ഇളയ മകനാകട്ടെ മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. പലപ്പോഴും ഈ സംഘട്ടനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്നത് അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. എന്നാൽ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയും ഉണ്ടാകും. ആ നിലയ്ക്കാണ് ഇപ്പോൾ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയും മൊഴി വന്നിട്ടുള്ളത്. ഇവരുടെ തർക്കം സംബന്ധിച്ച് നേരത്തെ തന്നെ നാട്ടുകാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആരും തന്നെ ഇതിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംശയമുണ്ടാകുന്നത് തന്നെ കുഴി മൂടിയ നിലയിൽ കാണപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ ഒരു തിരോധാനം അല്ലെങ്കിൽ എവിടെ പോയി എന്നതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി എന്ന ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും ജോലിക്ക് പോയി എന്നായിരുന്നു വീട്ടുകാർ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്ന കാര്യം ഈ സംശയം, അമ്മയ്ക്ക് സംശയമുണ്ടാകുകയായിരുന്നു. 2 വർഷം മുൻപ് കുഴിച്ച ആ ഒരു കുഴി മൂടിയ നിലയിൽ കാണപ്പെട്ടു. മകൻ്റെ ഫോൺ കോളുകളോ അല്ലെങ്കിൽ മകൻ വരികയോ ഈ ഓണത്തിൻ്റെ അവധി ആ ദിവസങ്ങളിൽ പോലും തന്നെ കാണാനെത്തുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ തിരോധാനത്തിൽ അമ്മയ്ക്ക് സംശയം തോന്നുകയായിരുന്നു. ഈ സംശയം കുഴി മൂടിയ നിലയിൽ കണ്ടെത്തിയ കാര്യം അമ്മ മറ്റ് ബന്ധുക്കളോട്, സമീപത്തുള്ള ആളുകളോട് പറഞ്ഞു. അവരാണിത് പോലീസിൽ അറിയിക്കാൻ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ അറിയിക്കുകയും ഇന്ന് രാവിലെ തിരുവല്ല പോലീസ് ഇവിടെ നിന്ന് പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഈ കൊലപാതകം എന്ന കാര്യം മനസ്സിലാവുന്നത്. ബിനുവിനെ സംബന്ധിച്ചാണെങ്കിൽ ബിനു നേരത്തെ വിവാഹിതനായിരുന്നു, വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിൻ്റെ പിതാവുമാണ്. പക്ഷേ ഈ ഭാര്യയെയും ഈ നിലയിൽ മർദ്ദിക്കുന്ന സംഭവങ്ങൾ പലതവണ ഉണ്ടായപ്പോൾ അവർ ഇവിടെ നിന്ന് ഈ ബന്ധം വേർപെടുത്തി പോകുന്ന അവസ്ഥയായി. ബിനുവാകട്ടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സ്വഭാവവും ഇല്ലായിരുന്നു. വീടിനുള്ളിലും ഈ വീടിനോട് ചേർന്ന പരിസരത്ത് മാത്രം നിൽക്കുന്ന ഒരാളാണ്. മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്ന രീതിയില്ല, അവരുമായി സൗഹൃദമോ അങ്ങനെയുള്ള ഒരു ഇടപഴകലുകളോ ഇല്ല. ഈ സഹോദരനാണെങ്കിൽ, രാജാണെങ്കിൽ മറ്റുള്ള നാട്ടുകാരുമായി സൗഹൃദത്തിലുള്ള ആളാണ്, ജോലിക്ക് പോകുന്ന ആളാണ്. എന്നാൽ ഈ മദ്യപാന ശീലം രാജനുണ്ട്. ഈ മദ്യപിച്ച് വീട്ടിലെത്തിയാൽ ഈ മാനസിക അസ്വാസ്ഥ്യമുള്ള സഹോദരനുമായി ഈ തർക്കമുണ്ടാവുകയും ഇവിടെ നിരന്തരം ഇങ്ങനെ കയ്യാങ്കളിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത്. ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചത് തന്നെ ഈ മക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിരന്തരം സംഭവിക്കുകയും ആഹാര സാധനങ്ങൾ പോലും, ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാര സാധനങ്ങൾ പോലും നശിപ്പിക്കപ്പെടുകയും വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് തന്നെയാണ്, വളരെ ചെറിയൊരു വീടാണ്. ഇവർക്ക് 2 സഹോദരിമാരുണ്ട്. ഇവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. സമീപത്ത് തന്നെയാണ് ആ 2 സഹോദരിമാരും താമസിക്കുന്നത്. ഈ വീട്ടിൽ ഈ 2 സഹോദരന്മാർ മാത്രമാണുള്ളത്. ഈ സഹോദരങ്ങൾ പലപ്പോഴും ഇത്തരം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് ഈ അമ്മയും ബന്ധുക്കളും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാതിരുന്നത്? അതോടൊപ്പം അറിയേണ്ടത്, നേരത്തെ വിനോദ് തന്നെ സൂചിപ്പിച്ചു, ഈ രാജും ബിനുവും തമ്മിൽ പലപ്പോഴും തർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മദ്യപിച്ചെത്തി രാജ്, കൊല്ലപ്പെട്ട രാജ് ഈ മാനസികാസ്വാസ്ഥ്യമുള്ള സഹോദരനെ ഒരുപക്ഷെ ഉപദ്രവിക്കാറുണ്ടോ? അങ്ങനെയൊരു പെട്ടെന്നുള്ളൊരു പ്രകോപനമായിരുന്നോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതോ ഈ കൊലയാളിയായിട്ടുള്ള ബിനു
ഒരു മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ പുറത്ത് സഹോദരനെ കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രതികരണങ്ങൾ പോലീസിൽ നിന്നോ മറ്റോ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതുവരെയും പോലീസ് കേസ് അങ്ങനെ ആയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മയെയും ഇങ്ങനെ ബിനു മർദ്ദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പലപ്പോഴും മാതാവ് ബേബിയെ മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അത് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അവർ തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ മാനസികാസ്വാസ്ഥ്യമുള്ള മകനായതുകൊണ്ട് തന്നെ അതൊരു പരാതിപ്പെടുന്ന നിലയിലേക്ക് പോയിരുന്നില്ല. അവർ കൃത്യമായി പറയുന്നു, അത് കൃത്യമായി ഒരു അമ്മയുടെ ഭാഗത്തു നിന്ന് അവർ സംസാരിക്കുന്നു. ഈ കൊലപാതകം നടക്കുമ്പോഴും ഈ നടന്നു കഴിഞ്ഞ ശേഷവും ഈ മകൻ്റെ മർദ്ദനത്തെക്കുറിച്ചും അമ്മയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അമ്മയുടെ പ്രതികരണം കേട്ട ശേഷം തിരികെ എത്താം വിനോദിലേക്ക്. വേലക്കും കുലിക്കും പോവാത്തോണ്ട് അവന് പ്രയാസം കൊണ്ട് പറയും, ഇവിടെ കിടന്ന് ഇതൊക്കെ ചെയ്യെടുക്കാൻ ചെയ്യണം, നിനക്ക് വേല ചെയ്തൂടെ, നീ ഞങ്ങളെന്തിനിങ്ങനെ വേനിപ്പിക്കണം, ഞങ്ങൾ പാടുപെട്ട് എത്ര നടത്തായിരുന്നു വന്നാ മന്തറിയൊക്കെ പറയും. സത്യം അറിയലേ എന്താ? എന്നിട്ട് അമ്മ ഈ സംഭവം നടന്ന ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവം നടക്കൂല. അമ്മ ബന്ധു വീട്ടിലായിരുന്നു? അതൊക്കെ ഞാൻ ഇപ്പം പുതിയത് ഇട്ട് കൊടുത്തതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ പ്രതിയായ അവൻ തന്നെ അവനെ ഇങ്ങനെ കഥവെല്ലാം അടിച്ച് പൊളിച്ച് അങ്ങനെയൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പുതിയ കഥവ രണ്ടിടത്ത് ഇട്ട് കൊടുത്ത് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോയി. കുറച്ച് നാലഞ്ച് മാസമായി ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും അടിച്ചിട്ടോ. വീണ്ടും ഇടയ്ക്ക് വെച്ച് അമ്മ വിളിച്ച് പറഞ്ഞ് അത് രണ്ടുപേരും കൂടെ അടികൾ കൂടി വീണ്ടും ആ കഥവെല്ലാം തകർത്ത് ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല, ഇനി അവന്മാർ ചിലപ്പോൾ എന്നെ കൊന്നുകളായി. രണ്ടുപേരും അങ്ങനത്തെ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോഴും പറഞ്ഞ എൻ്റെ വീട്ടിൽ വരില്ല, അവിടെ ഇപ്പം വീടൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഷെയർ കൊടുത്തത് കൊണ്ട് അവിടെ വരാൻ പറ്റത്തി. ബന്ധു വീട്ടിലാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനൊരു സംശയം തോന്നി, എന്തുകൊണ്ടാണ് സംശയം തോന്നാ? കുജി ഞാൻ ഇവന് കാലത്ത് കാപ്പി കൊണ്ടുവരും, പിന്നെ ഉച്ചയ്ക്ക് വരാം, ഈ മോള് തന്നെ തരണം. ഞാൻ നിൽക്കുന്ന വീട്ടിൽ എനിച്ച് ഞാൻ വരാത്ത മൂത്തോള് കൊണ്ടു, ഇന്നലെ ഞാൻ വന്നില്ല വൈകിട്ട്, അവള് കൊണ്ട് കൊടുത്ത ആ ഫ്ലൈറ്റ് അവിടെ. അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് ഞാൻ നട്ട ഈ പ്ലാവ് ചെന്ന് നോക്കിയപ്പം അതിനെ പിഴുതെടുത്തിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ഇരുപതൊക്കെ അറിയതിൽ പോകണമൊരു രണ്ടും കൊണ്ട് എടുത്തതുണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും ചെന്ന് നോക്കി നോക്കിയപ്പോൾ കുഴിയായി കിടന്നത് ഇപ്പം മണ്ണ് വാരിയിട്ട് മൂടിക്കണം. പ്ലാവും തൈ ഇവിടെ കൊണ്ട് എൻ്റെ മോനെയും കണ്ടില്ല, എന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നിൽക്കുന്ന വീട്ടിലെ മോളോടെ പറഞ്ഞു, അവള് പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും മനസ്സിലായി. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, ഒരു ദുരന്തം നേരിൽ കണ്ട നേരിടേണ്ടി വന്ന ഒരു അമ്മയും സഹോദരങ്ങളുമാണിത്. ഒരു പക്ഷേ ഇവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിനു മുൻപ് പലപ്പോഴും ഈ അമ്മയുടെ മുന്നിൽ വെച്ച് പോലും രണ്ട് മക്കളും പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളുമെല്ലാം നേരിൽ കണ്ട അമ്മയാണ്. ഈ അമ്മയ്ക്ക് നേരെയും ഇവർ ഇതേ രീതിയിൽ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? ടോം, അതിൽ ഈ ഏറ്റവും ദയനീയമാണ്. കാരണം വളരെ ഈ വാർദ്ധക്യം അലട്ടുന്ന ഒരു അമ്മ, അമ്മയുടെ ഏറ്റവും വലിയ വേദന തന്നെയാണ് നമ്മൾ അവരുടെ വാക്കുകളിൽ നിറയുന്നതും. കാരണം സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ മക്കൾ തമ്മിലുള്ള ഈ സംഘർഷം കാരണം, സംഘട്ടനം കാരണം അവരുടെ വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ബന്ധു വീട്ടിലേക്ക് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ. അതിൽ മൂത്ത മകൻ നേരത്തെയും മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ അതൊരു പരാതിയായിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു പോലീസ് പരാതിയോ പോലീസിൽ പരാതി നൽകുന്നതോ ആയ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം ഈ മകൻ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് മകന് മാനസികമായി സുഖമില്ലാത്ത ആളാണ് എന്ന ഒരു കാര്യം, ആ ഒരു കാര്യം തന്നെയാണ് അമ്മ പറയുന്നത്. തൻ്റെ മകന് സുഖമില്ല വയ്യ എന്ന ഒരു കാര്യമാണ് ആ അമ്മ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇവർ തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടുന്നു, അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്നതാണ് സഹോദരിമാരും പറയുന്നത്. ആ നിലയ്ക്കാണ് ഈ ബിനുവിനെ കൃത്യമായി ചികിത്സയ്ക്ക് എത്തിക്കാൻ ഒരു സഹായം ഒരിടത്തു നിന്നും ലഭിച്ചില്ല എന്ന കാര്യമാണ്. ഈ സാമ്പത്തികമായി വളരെ പിന്നാക്കാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്, അവരുടെ ഒരു പശ്ചാത്തലം സാമ്പത്തികമായി മോശമായ ഒരു അവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്.
അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ മറ്റാളുകൾ ഇടപെട്ടിരുന്നില്ല, ബിനുവിനെ കൃത്യമായി ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നില്ല, അങ്ങനെ ഈ കുഴപ്പമുള്ള ആളാണ്, വയലന്റ് ആകുന്ന ആളാണ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ഇങ്ങനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാൽ ആരുടെ പിശകാണ് കുറ്റമാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. അത് വീട്ടുകാർ അവരുടെ ഒരു നിവർത്തികേട് പറയുന്നു, പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഉത്തരവാദിത്തം പൊതുവിൽ അവർ ഏറ്റെടുത്തോ എന്നത് വ്യക്തമല്ല. ഈ നിലയ്ക്കാണ് ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതി അതുതന്നെയാണ് ഈ ഒരു കൊലപാതകത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് പറയാം. സഹോദരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സാധാരണ ഒരു വാർദ്ധക്യകാലത്ത് ആൺമക്കളാണ് അമ്മയെ നോക്കേണ്ടത്. അതിലൊരു മകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, മറ്റൊരു മകൻ കൊലയാളിയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച വളരെ ദാരുണമായ സംഭവമാണ്. തിരുവനന്തപുരം തിരുവല്ലത്ത് നിന്നും ബി വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും അറിയേണ്ടത് എന്തിനായിരുന്നു ആ കൊലപാതകം എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. 10 ദിവസം മുൻപാണ് തിരുവല്ലത്ത് സഹോദരൻ രാജിനെ ബിനു ക്രൂരമായി കൊലപ്പെടുത്തിയത്. സ്പോട്ട് ലൈവിൽ ഇനിയൊരു ഇടവേളയാണ്.